ഗ്രീസി വ്ളോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഷൊണ്ണൂരിനും ഊനത്തറയ്ക്ക് ഇടയ്ക്കുള്ള കൊളപ്പുള്ളി ഭാഗത്തുള്ള ദൃശ്യമാണ്. ഹൈവേയിൽ നിന്നും 100 മീറ്റർ മാത്രം മാറിയിട്ടുള്ള ഒരു വീടിൻ്റെ ദൃശ്യത്തിലാണ്. നമുക്ക് ICICIക്കുള്ള കാർമൽ സ്കൂളിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ഇത് കാണുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് മൊത്തത്തിൽ ഇവിടുന്ന് ഒരു 500 മീറ്റർ മാത്രമേ ഉള്ളൂ ഹൈവേയിലേക്ക്. വരുന്ന ഹൈവേയിൽ നിന്നും നമുക്കിപ്പോൾ ഇവിടുന്ന് നോക്കി സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കാർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് 100 മീറ്റർ മാത്രം വരുന്ന ഒരു 50 സെൻറ് സ്ഥലവും ഒരു വീടിൻ്റെ കാഴ്ചയിലേക്കാണ് പോകുന്നത്. 3 BHK ആണ്. നമുക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പലചരക്ക് കട, ഹോട്ടല്, മെഡിക്കൽ സ്റ്റോർ, അങ്ങനെയുള്ള എല്ലാ ഒരു സൗകര്യങ്ങളും ഉള്ളതാണ്. അമ്പലങ്ങൾ, പള്ളികൾ, ചർച്ചുകൾ എല്ലാം ഉള്ള ഒരു ഏരിയയാണ് നമ്മൾ ഈ വീട് നിൽക്കുന്ന ഭാഗം. അപ്പോൾ പുതിയൊരു വീടാണ്. അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കും. ഫിനിഷിങ് പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് അവരെ അവർ സെയിൽ ചെയ്യുകയാണ്. സ്ഥലത്തിൻ്റെ നടയിതാനാണ്, സ്ഥലത്തിൻ്റെ വിലയ്ക്കാണ് നമുക്ക് ഈ വീടും സ്ഥലവും കൂടി കിട്ടുന്നത്. അപ്പം സ്ഥലം വന്നിട്ട് 9 സെൻറ് സ്ഥലവും ഓപ്പൺ കണ്ടറുണ്ട്, വറ്റാത്ത കണ്ടറാണ് എന്നാണ് അവർ പറഞ്ഞത്. അതേമാതിരി 9 സെൻറ്റോളം സ്ഥലമുണ്ട്. സ്ഥലത്തിന് ഇവിടെ അന്വേഷിച്ചപ്പം 3.5 ലക്ഷം രൂപ, 4 ലക്ഷം വരെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്ഥലത്തിൻ്റെ വില മാത്രം അവർ കണക്കാക്കിയിട്ടാണ് നമുക്ക് വെറും 45 ലക്ഷം രൂപയാണ് അവർ കണക്കാക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. അപ്പോൾ ഇതിൽ വിശാലമായിട്ടുള്ള 3 BHK ആണ്. നല്ല ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അടിപൊളി ഒരു വീടാണ്. വീടിൻ്റെ ചുറ്റുഭാഗമൊക്കെ നമുക്ക് നടന്നു നോക്കാം. സിറ്റൗട്ടാണ് ഇത് കാണുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും അവർ വളാഞ്ചേരി വെട്ടുകല്ല് വെച്ചിട്ടാണ്. നല്ല സ്ട്രോങ് വെട്ടുകല്ലാണ് വളാഞ്ചേരിയിലത്തെ. പിന്നെ എല്ലാം എം സാൻഡ് ഇല്ലാതെ മറ്റേ രീതിയിലാണ്, അതായത് മണൽ വെച്ചിട്ടാണ് കൂടുതലും ഇതിൽ ചെയ്തേക്കുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ വീടിൻ്റെ ഉള്ളിൽ തന്നെ ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്കിവിടെ മണൽ അവർ പാസ് മണൽ എടുത്തിട്ടാണ് ഇവർ ചെയ്തേക്കുന്നത്. അപ്പോൾ അവർ തന്നെ ഇരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലും ഉണ്ടാക്കിയ വീടാണ്. അപ്പം പറ്റിയിരുന്നില്ല. അത് ബാക്കിലായിട്ടാണ് നമുക്ക് നല്ല ആഴത്തിലുള്ളൊരു സേഫ്റ്റി ടാങ്കൊക്കെ അവർ നിർമ്മിച്ചേക്കുന്നത്. അതിന് എന്താ സ്ലാബൊക്കെ റൗണ്ട് ഷേപ്പിൽ അവർ ഇതാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അടുക്കള പോർഷനാണ് വർക്ക് ഏരിയ. അത് നമുക്ക് ഉള്ളിൽ നിന്ന് വീണ്ടും വരുമ്പോൾ കാണാം. ബാക്കിലൊക്കെ ചെടികളൊക്കെ നടാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ലാബ് നമുക്ക് ഞങ്ങളുടെ നീക്കിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അടുക്കള ഫോട്ടോ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസൊക്കെ ഇഷ്ടംമാരിയുണ്ട്. ആഘോഷത്തൊരു ഷെഡ്, അവരിപ്പോൾ ഇതിന് കൺസ്ട്രക്ഷൻ്റെ ഇതിന് വേണ്ടി ചെയ്ത ഷെഡാണ്. പിന്നെ നമുക്ക് ഇതാണ് ഫ്രണ്ട് പോർഷൻ. നല്ല വലിയ നല്ല വണ്ണത്തിലുള്ള കട്ടിലേക്കാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇപ്പോൾ നമുക്ക് നല്ല വായു സഞ്ചാരത്തിന് വേണ്ടി നല്ല രീതിയിൽ അവർ ഫ്രണ്ട് പോർഷനിലൊക്കെ നല്ല വലുപ്പത്തിൽ തന്നെ ജനലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് വയറിങ്ങിൻ്റെ എല്ലാം ഇത് ചെയ്തിട്ടുണ്ട്, വയർ വലിച്ചിട്ടില്ല. ഇവിടെ താഴെ നമുക്ക് വരുന്നത് ഒരു ബെഡ്റൂമാണ്. ഇതുകൊണ്ട് മണലാണ്, പുഴ മണലാണ്. ഹാളിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ ചേർന്നിട്ടുള്ളതാണ്. ചെറിയൊരു പോർഷൻ ഇട്ടുണ്ട്, എന്തിൻ്റെയാന്ന് അറിയുന്നില്ല. ഇത് കിച്ചൻ്റെ പോർഷനാണ്. കിച്ചനോട് ചേർന്നിട്ട് വർക്ക് ഏരിയ ഉണ്ട്. ഒരു കോമൺ ബാത്റൂമും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം. നമുക്ക് മുകളിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. മുകളിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. 2 അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ്.
ജനലൊക്കെ കോർണറിലാണ്, ഒരു പ്രത്യേക രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. ഇവിടെയും കോർണറിൽ തന്നെയാണ് ജനല്. എ സിയുടെ പോയിന്റ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൂന്നാമത്തെ അടുത്ത ബെഡ്റൂം, പിന്നൊരു ഓപ്പൺ ടെറസ്, ഒരു ബാൽക്കണി, ഇത് മൂന്ന് നമുക്ക് കാണാം. ഇതാണ് ഇപ്പം ലാസ്റ്റ് റൂം. നമുക്ക് വരുന്നത് നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു റൂം തന്നെയാണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. മുകളിൽ നിന്നൊരു പ്രത്യേക വ്യൂ ആണ് ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ. നമുക്കിത് ബാൽക്കണിയുടെ പോർഷനാണ്. ഇവിടുന്ന് ഓപ്പൺ കണ്ടർ നമുക്ക് മുകളിൽ നിന്ന് തന്നെ കാണാം. ഒരു കണ്ടംപററി സ്റ്റൈലിലൊക്കെയാണ് പണിതേക്കുന്നത്. ഹോളൊക്കെ ഇട്ടുണ്ട്, ഗ്ലാസ് മുകളിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ. കോർണറിലൊക്കെ ആയിട്ടാണ് ജനലൊക്കെ വരുന്നത്. ഇവിടെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്, അത് എന്തിൻ്റെയാന്നുള്ളത് അറിയുന്നില്ല. നമ്മുടെ ജനലൊക്കെ വരുന്ന ഒരു കോർണർ പോർഷനിലാണ്, ഒരു പ്രത്യേക രീതിയിലാണ് വീടിൻ്റെ നിർമ്മിതി. ഈവനിങ്ങിലൊക്കെ നല്ല രീതിയിൽ കാറ്റുവെള്ളനൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസാണ്. മുറ്റമൊക്കെ നല്ല രീതിയിൽ നമുക്ക് വാഹനമൊക്കെ കയറ്റി ഇടാൻ പറ്റുന്ന സ്പേസ് ഒക്കെ ഒരുപാടുണ്ട്. ഇനി നമ്മൾ കാണുന്നത് ബാക്ക് സൈഡിൽ ഓപ്പൺ ടെറസിൻ്റെ ഭാഗമാണ്. നമുക്ക് ഉള്ളിൽ വ്യൂ, ഉള്ളിലത്തെ വ്യൂ ഇത് ബാക്ക് സൈഡാണ്. നമുക്കിപ്പോൾ അതാണ് ബാലോ, പിന്നെ ഓപ്പൺ ടെറസ് ബാക്ക് സൈഡിലത്തെ റിവ്യൂ. ഇപ്പം തേപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു വീടായിരിക്കും. ഇതിൻ്റെ നമുക്ക് ലാസ്റ്റ് ഫിനിഷിങ് പോയിൻ്റിലുള്ള ഒരു ഇതും കൂടി നമ്മളിതിൽ കൊടുക്കുന്നതായിരിക്കും. ഒരു ആഫ്റ്റർ ബിഫോർ എന്നുള്ള രീതിയിലുള്ള, പണി കഴിച്ചിട്ടുള്ള രീതിയിലുള്ള രണ്ട് ഫോട്ടോയും നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കമ്പനിയിൽ. ഇത് മുകളിൽ നിന്ന് താഴത്തേക്കുള്ള ഒരു വ്യൂ ആണ്. അപ്പൊ നമ്മൾ കിണറിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ കിണർ നമുക്ക് ഒന്നുകൂടി നമുക്ക് കിണറിന്റെ വെള്ളമൊക്കെ ഒന്ന് കാണിച്ചു തരാം. വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കത് കാണിച്ചാലേ നമുക്കറിയാം. ഇപ്പം നല്ല ഒരു ചൂടുള്ള സമയമാണ്. എന്നിട്ടൊന്ന് ഇഷ്ടംമാതിരി വെള്ളം ചെറിയൊരു കല്ലിട്ടപ്പോഴത്തേക്ക് നല്ല ഇളക്കമായി. യഥേഷ്ടം വെള്ളമുള്ള ഒരു കേട്ടോ. ഇതാണ് നമുക്ക് റോട്ടി എന്നുള്ളൊരു വ്യൂ. വീടിൻ്റെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഫ്രണ്ട് ഡോറിൻ്റെ പോർഷൻ വന്നിട്ട് റോട്ടിലേക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് കാണുന്നത്. അപ്പോൾ 2300 സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടാണ്. 3 BHK വീടാണ്. 9 സെൻറ് സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ വില അവരുദ്ദേശിക്കുന്നത് 45 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ വില കുറച്ചും കൂടി താത്തി കൊണ്ടുവരാൻ പറ്റും. സ്ഥലത്തിൻ്റെ വിലയ്ക്കാണ് അപ്പോൾ അവർ വീടും സ്ഥലം കൂടി വെക്കുന്നത്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു കച്ചവടമാണ്. എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൽ ഷെയർ ചെയ്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നേരിട്ട് കൊണ്ടുവരുന്ന പാർട്ടികൾ വിളിച്ച് എൻ്റെ ഈ നമ്പർ ഇവിടെ കൊടുക്കുന്നത് കൊണ്ടുവരുന്ന പാർട്ടികൾക്ക് നമ്മളതിന് കോൺട്രിബ്യൂഷൻ അവർക്കോടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക, നമ്മുടെ നമ്പർ വിളിക്കുക. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ആരംഭിച്ച് സൈനിങ് ഓഫ്.
ഉം